കസ്റ്റമർ ഇംഗ്ലീഷ് മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കെട്ടിങ്ങൽ ബീച്ചിലാട്ടേ ഉള്ളത്. ഇവിടെ കെട്ടിങ്ങൽ ബീച്ചിൽ കെട്ടി പൊട്ടിച്ചിട്ട് അത് കടലിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണേ. അപ്പൊ കടൽ ഇളക്കിയിട്ട് ആ ഈ ടൈമിൽ ഞാനിതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോഴല്ലേ ഒരു 10 ആൾക്കാർ ഇവിടെ വല വീശി മീനിനെ പിടിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടുവന്നാലോ. ഇതാണ് കേട്ടോ കെട്ടിങ്ങൽ ബീച്ച്. ഇവിടെ ഈ കെട്ടാട്ട പൊട്ടിയത്. ഈ പൊട്ടിയെടുത്ത് ഇതാ അവിടേക്കാണ് കുറേ ആൾക്കാർ വല ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. ഒരു 2 മുന്നേ ഇവിടെ ആട്ടോ മറ്റേ ബോട്ട് അപകടം ഉണ്ടായത്. ഇതിൻ്റെ ബാക്കിലാട്ടോ നമുക്ക് ഏതായാലും അവിടെയൊക്കെ ഒന്ന് പോയി കാണാം. വല വീശുന്നൊക്കെ എന്തൊക്കെ മീനൊക്കെ കിട്ടിയിരിക്കണെന്നൊക്കെ ഒന്ന് പോയി കണ്ടാലോ. മച്ചാൻ മരം നമ്മളവിടെ എത്തിയപാട് തന്നെ കണ്ട ഒരു പ്രായമുള്ള ഒരു കാക്ക വല എറിയുന്നതാട്ടാ. അതാണ് മീൻ പിടിക്കാൻ കുറച്ച് താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വലയും ചൂണ്ടക്കെട്ട് കണ്ട് ഇറങ്ങിക്കോളൂ. എന്താണെന്ന് വെച്ചാൽ അത്ര ത്രില്ലാണ് ഈ മീൻ പിടുത്തം. മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല അവിടെ നിന്ന് പോകാൻ തോന്നില്ല. കാക്ക വല വലിച്ചിട്ടാ കാക്കാൻ്റെ വലയിൽ ഒരു മീനായിട്ട് കാണുള്ളൂ. കാക്ക മീനൊക്കെ പിടിച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും വരുന്നില്ല കേട്ടോ. വീട്ടിലെ ആവശ്യത്തിന് കറി വെക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ മീനുണ്ട് എന്ന് അറിയുമ്പോഴൊക്കെ വരുന്നതാണ്. ഇവിടെ വന്നവരെല്ലാവരും വീട്ടിലാവശ്യത്തിന് വേണ്ടി മീനെ പിടിക്കാൻ വന്നവരെന്നെ കേട്ടോ. ഒരു മീൻ പിടിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവർ വല എറിയുന്നത് ഒക്കെ കാണാൻ തന്നെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാനിതിങ്ങനെ കാണാൻ പോയത്. പിന്നെ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ വല പിടിച്ചാണ് നോക്കി നിൽക്കുന്നത്. അതെന്തിനാരോ കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിലേ മീനെ പിടിക്കാൻ കഴിയുള്ളൂ. ഇവർ തിര അടിച്ച് മറിയുന്ന കാത്ത് നിൽക്കുകയാണ് വല എറിയാൻ. തിര അടിച്ച് കഴിഞ്ഞാൽ ആ തിരയുടെ ബാക്കിലേക്ക് എറിയുമ്പോഴാണ് മീനെ കിട്ടൽ. വല കുറേ എറിഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ ഒന്നും കിട്ടില്ല. കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിലേ മീനെ കിട്ടുള്ളൂ. ഈ മച്ചണ്ടല്ലോ കുറേ നേരം നോക്കുന്നുണ്ട് വല എറിഞ്ഞാണ്. ഇപ്പോൾ വല വലിച്ചിരിക്കണ് എന്തൊക്കെ കിട്ടിയെന്നുള്ളത് പോയോക്കാം. നോക്കുന്നതിന് കാര്യം കേട്ടോ ഒരു നല്ലൊരു കോലി മീനെ കിട്ടീന്. പിന്നെ വേറെ 2 മീനുകളുണ്ട് ചെറിയത്. ഈ ഏറ് കണ്ടാലേ അറിയാട്ടോ കടലിൽ വന്നാണ്ട് എങ്ങനെ വല വീശി അറിയാന്നുള്ളത്. ആ തിര വന്ന് അടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിലേക്കാണ് എറിയുന്നത്. ചൂണ്ടിട്ട് മീനെ പിടിക്കുന്ന അത്ര എളുപ്പമല്ല കേട്ടോ വല എറിയാൻ. കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം എന്നാലേ വല എറിഞ്ഞ് മീനെ പിടിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ എല്ലാവരും ഭയങ്കര തിരക്കിലാട്ടോ. കെട്ട് പൊട്ടി മഴ പെയ്ത് കടലിളകി. അപ്പം നല്ല മീനും കിട്ടുന്നുണ്ട്. ആ ഒരു ആവേശത്തിലാട്ടോ എല്ലാവരും.
ഇതിപ്പോൾ മച്ചാൻ കിട്ടിയ മീൻ കേട്ടോ, ഒരു കോരയാണ്, കോര പലയിച്ചുണ്ട്. ഇതൊരു മൂന്നാല് വരി, ഒരു പുള്ളിയൊക്കെ ഉള്ള ഒരു കോരയാണ്. ഇത് വരയും കോര, അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. അക്വേറിയത്തിലൊക്കെ ഇട്ടുകൊണ്ട് വളർത്താൻ പറ്റിയൊരു മീൻ കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. കടലിലെ വെള്ളത്തിലേ വെമ്മാർ ജീവിക്കുള്ളൂ, അതാണ് വെമ്മാരെ പ്രശ്നം. അല്ലെങ്കിൽ അക്വേറിയത്തിലൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് വളർത്തിയൊക്കെ നോക്കിയിരുന്നു. ഞാൻ ഉള്ളില്ല മീനില്ലേ കൊറേ. ഈ മീൻ ആട്ടോ എല്ലാവർക്കും ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മളവിടെയൊക്കെ ഈ മീനിന്റെ പേര് മണുങ്ങ് എന്നാണ്. കടൽ ഇളകിയതുകൊണ്ടല്ലേ പിന്നിങ്ങനെ അടിക്കുന്നത്. കെട്ടുകൊട്ടിയോണ്ടല്ലേ. കുറച്ച് മുന്നേ ഒരു മച്ചാൻ കിട്ടിയില്ല, ഒരു പുള്ളിക്കോര, അതേപോലത്തെ ഒരു കോര തന്നെ കേട്ടോ ഇത്. ഇത് ആ മച്ചാൻ തന്നെയാണ് കിട്ടിയത്, ഇപ്പം രണ്ടെണ്ണമായി അതേപോലെ ഉള്ളത്. ഈ മച്ചാനക്ക് ഇപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ടോ. ഈ മണുങ്ങ് മീൻ ഉണ്ടല്ലോ, അത് വരയിലിങ്ങനെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് എടുക്കാൻ കുറച്ച് പാടാണ്. അതാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ വലയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്.
ആദ്യം രണ്ട് കോരനെ പിടിച്ച മച്ചാന്റെ പാർട്ട്ണറാട്ടോ. ഈ ഒറ്റ വീശലിൽ തന്നെ ഇത്രയും മീനായേ. ഈ മച്ചാനക്ക് ഒരു വെറൈറ്റി മീനെ കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നല്ലൊരു തിളങ്ങുന്ന ഒരു ഐറ്റം മീനാണ്, കണ്ടില്ലേ? ഒരു നല്ലൊരു വൃത്തിയുണ്ട്, തിളക്കം നോക്കിയേ. ആ ദൂരെ കാണാനൊക്കെ വല എറിയുന്ന ആൾക്കാരട്ടോ, അവർ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയിട്ട് വല എറിയുന്ന ആൾക്കാരാണ്. ഈ പുഴയിലും കുറെ ആൾക്കാർ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ആ പാലത്തിൻ്റെ അടിയിലേക്ക് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ. ഇവിടെ വല എറിഞ്ഞാണ്ടുണ്ടല്ലോ, അവർ വേറൊരു ടൈപ്പിലാണ് പിടിക്കുന്നത്. വല എറിഞ്ഞാണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് പോവാണ്, എന്നിട്ട് കുറേ അപ്പുറം പോയിട്ടാണ് അവർ വല വലിച്ചു കയറ്റുന്നത്. അപ്പൊ മച്ചന്മാരെ, നമ്മള് ഫുള്ള് കവർ ചെയ്തിട്ടോ. ഏകദേശം നമ്മള് കുറെ ആൾക്കാർ വല ഇടുന്നതും അവർ കിട്ടിയ മീനുകളൊക്കെ ആയിട്ട് പോയിട്ട് കുറെ കണ്ട്. അപ്പൊ ഏകദേശം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കും തോന്നുന്നു. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ബൈ.